നമുക്കറിയാം അടുത്ത അഞ്ചു കൊല്ലം ഇന്ത്യ ആര് ഭരിക്കണം എന്നുള്ള തീരുമാനമെടുക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ മൂന്നാം ഘട്ടമാണിപ്പോൾ അതിൻ്റെ മൂന്നാം ഘട്ട വോട്ടെടുപ്പിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ് തൊണ്ണൂറ്റിനാല് മണ്ഡലങ്ങളിലേക്കാണ് ഈ മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുക കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഡിംബിൾ യാദവ് ശിവരാജ് സിംഗ് ചൌഹാൻ സുപ്രിയ സുലെ തുടങ്ങിയവരാണ് ജനവിധി തേടുന്നതിൽ ഏറ്റവും പ്രമുഖരായ ആളുകൾ ഡൽഹിയിൽ നിന്ന് ആർ അച്യുതൻ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം മോർണിംഗ് ഷോയിൽ വീണ്ടും ചേരുന്നു അച്യുതൻ ഗുഡ് മോർണിംഗ് ഒരുപാട് പ്രമുഖർ കൂടി മൂന്നാം ഘട്ടത്തിൽ മത്സരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു എന്താണ് നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ് എസ് കെൻ ഈ മൂന്നാംഘട്ട തെരഞ്ഞെടുപ്പ് അത് മറ്റന്നാളാണ് നടക്കാനിരിക്കുന്നത് അതിൻ്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും നിലവിൽ ഈ മത്സര രംഗത്തുള്ളത് ആയിരത്തി മുന്നൂറ്റി അൻപത്തിയൊന്ന് സ്ഥാനാർത്ഥികളാണ് ഈ മൂന്നാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനവിധി തേടുന്നത് ഈ ഏതാണ്ട് പത്ത് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് ഈ മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വരുന്നത് ഏറ്റവും ശ്രദ്ധേയം പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളുണ്ട് ബി ജെ പിയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അമിത്ഷയുടെ ഗാന്ധിനഗർ മൂന്നാം ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് ഒപ്പം തന്നെ കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ ഡിംബിൾ യാദവ് ശിവരാജ് സിംഗ് ചൌഹാൻ സുപ്രിയ സുലേ എന്നിവരും ഈ മത്സരിക്കുന്നവരിൽ പ്രമുഖരുടെ കൂട്ടത്തിലുണ്ട് അങ്ങനെ ഇവരെല്ലാം ഉൾപ്പെടുന്ന ഇവരുടെ ഈ ഒരു മൂന്നാം ഘട്ടത്തിലാണ് ഉൾപ്പെടുന്നത് എന്തായാലും അതിൻ്റെ പ്രചരണം ഇന്നാണ് അവസാനിക്കുന്നത് ഇതിൽ അസാമിൽ നാല് സീറ്റുകൾ ബീഹാറിൽ അഞ്ച് ഛത്തീസ്ഗഡ് ഏഴ് ഗോവയിലെ രണ്ട് ഗുജറാത്തിലെ മുഴുവൻ സീറ്റുകളിലും അതുപോലെ തന്നെ കർണാടകയിലെ പതിനാല് മധ്യപ്രദേശിലെ ഏതാണ്ട് എട്ട് അങ്ങനെയുള്ള തുടങ്ങിയ ഇടങ്ങളിലാണ് ഈ മൂന്നാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നത് മാത്രമല്ല ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അയോധ്യയിൽ ഒരു വലിയ റോഡ് ഷോ കൂടി നടത്തുന്നുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണം അത് സജീവമായി തന്നെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പുരോഗമിക്കുന്നുണ്ട് ആർ അച്യുതൻ